എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസ്സിൻ്റെ 203-ാമത്തെ ജന്മദിനമാണ്. May 4 ശ്രീ ത്യാഗരാജസ്വാമിയുടെ 250-ാം ബർത്ത്ഡേ കൂടെയാണ്. ത്യാഗരാജസ്വാമി ഇന്ന് കർണാടക സംഗീതം അഭ്യസിക്കുന്ന നമ്മൾ ആർക്കായാലും നമ്മുടെ ഗുരു, നമ്മുടെ ഗുരുവിൻ്റെ ഗുരു, അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോയാലേ ഒരുമാതിരിപ്പെട്ട കർണാടക സംഗീത വിദ്യാർത്ഥികളെല്ലാവരും തന്നെ ശ്രീ ത്യാഗരാജസ്വാമിയുടെ ഉപ്പ് തിന്നുക എന്ന് പറയാം. അത്രയും ശിഷ്യപരമ്പര സൃഷ്ടിച്ച ഒരു മഹാനുഭാവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല കൃതികളിൽ ഏറ്റവും പോപ്പുലറായ ഒരു കോമ്പോസിഷനാണ് എന്തരോ മഹാനുഭാവുലു അന്തരിക്ക് വന്ദനമുലു. അതിൽ ഓരോ ചരണത്തിലും വലിയ വലിയ ലിസ്റ്റ് ഓഫ് മഹാനുഭാവന്മാർ അദ്ദേഹം ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്വരമായിട്ട് പാടിയിട്ട് പിന്നെ അതിന് സാഹിത്യം പാടുക എന്നാണ് പഴക്കം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രി ഗരി രി സ നി സാ സാ രി സ രി സ നി നി ഗാ ഗരി സരി ഗരി രി സ നി, ഒരു സ്വരം. മാനസവന ചരവര സഞ്ചാരമുനിലിപി മൂർത്തി ബാഗുക പൊടകനേവാറു എന്ന് സാഹിത്യം വരുന്നു. അപ്പോൾ ഇത് ഒരു തെലുഗു അല്ലെങ്കിൽ ഒരു ഭാഷയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ജസ്റ്റ് ആ ഒരു സംഗീതവും ഋതവും കൂടെ ചേർന്ന ഒരു സുഖത്തിന് വെച്ചാണ് ഒരു 95% അല്ല 97% മ്യൂസിഷ്യൻസും പാടുന്നത്. പക്ഷെ ഓരോ ചരണത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ വളരെ, ഇപ്പം ഞാൻ ഉദാഹരണം എടുത്ത മാനസ വനചര, നമ്മുടെ മനസ്സ് വനചരൻ, അതായത് വാനരൻ മാതിരി, കുരങ്ങനെ മാതിരി ഒരു കൺട്രോൾ ഇല്ലാതെ ഇപ്പോൾ അത് ആലോചിക്കും അപ്പോൾ ഇത് ആലോചിക്കും, അങ്ങനെയുള്ള അൺകൺട്രോൾഡ് ജമ്പിങ് ഓഫ് ദ മൈൻഡിനെ നിർത്തി ഈശ്വരൻ്റെ പാദത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന മഹാനുഭാവന്മാരെ ഞാൻ വന്ദിക്കുന്നു. മാനസ വനചര വര സഞ്ചാരമു നിലിപ്പി, നിലിപ്പി നിർത്തി ബാഗുക പൊട്ടക്കനേ വാറു എന്തോരോ മഹാനുഭാവലു. ഹരിഗുണ മണിമയ, നമ്മൾ നമ്മുടെ ഹിന്ദു ധർമ്മപ്രകാരം പറയുന്നേ വളരെ വളരെ പുണ്യം ചെയ്തതിന് ശേഷം നമ്മൾ സ്വർഗലോകത്തെത്തുന്നു. അപ്പോൾ വിഷ്ണു ലോകം എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യം വിഷ്ണു ലോകത്ത് എത്താനുള്ള പ്രാപ്തി, അപ്പോഴാണ് സാലോക്യ പ്രാപ്തി. കുറച്ചുകൂടെ വിഷ്ണുവിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് സാമീപ്യ പ്രാപ്തി എത്തുന്നു, അദ്ദേഹത്തിൻ്റെ സമീപത്തിൽ വരാൻ. ഇനിയും കുറച്ചുകൂടെ അടുത്തെത്തുമ്പോൾ ആ ഭക്തജനങ്ങൾ കൂടെ മഹാവിഷ്ണുവിനെ പോലെ അതേ രൂപം ആവും, അതിനാണ് സാരൂപ്യം എന്ന് പറയുന്നത്. ഈ സാരൂപ്യം കഴിഞ്ഞ് ഈ മഹാവിഷ്ണുവിലേക്ക് അലിഞ്ഞങ്ങ് ചേരുന്നതിനാണ് സായുജ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജന്മം മരണം, ആ ജനന മരണ സൈക്കിളിൽ നിന്ന് നമ്മൾ വിമുക്തരാവും എന്നാണ് പറയുന്നത്. അപ്പം ഈ സാരൂപ്യം വർണ്ണിച്ചുകൊണ്ടാണ് പമമ പരിരിക ഹരിഗുണ മണിമയ സരമുളുകളമുണ ഷോ. അപ്പോൾ ഹരിഗുണ, വിഷ്ണുവിൻ്റെ ഗുണങ്ങൾ ജുവൽസ് പോലെ ഷൈൻ ചെയ്ത് ഉള്ള ആൾക്കാർ, അവരുടെ കരുണ കൽകി ജഗമെല്ലനു സുധാ ദൃഷ്ടി ചെയ് ബ്രോച്ചുവാർ. ഈ പ്രപഞ്ചം മുഴുവനും ഈ വർഗം ആൾക്കാരുടെ കരുണാ കടാക്ഷം കൊണ്ടാണ് ഈ ജഗം തന്നെ സുഖമായിട്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു ചരണത്തിൽ പറയുന്നത്. അപ്പോൾ ഇതുമാതിരി ത്യാഗരാജസ്വാമിയുടെ 700-ൽ കൂടുതൽ കീർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കോമ്പോസിഷൻ്റെ 2 വരികളിൽ വരെ ഇത്രയും അർത്ഥമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് ഒട്ടുമുക്കാലും ആൾക്കാർ പാടുന്നത്. എൻ്റെ അറിവിൽ ഇന്നത്തെ ഗായകരത്നം പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് ഈ കീർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം സാഹിത്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെയാണ് സ്വരം പഠിപ്പിക്കുന്നത്. ഞാൻ വേറൊരു ഗുരുനാഥനും അങ്ങനെ ചെയ്തതായി അറിവില്ല. എനിക്ക് തന്നെ തെലുഗു, കന്നഡ, സംസ്കൃതം ഒന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റും ഗൂഗിളും ഒക്കെ വന്നതിന് ശേഷം ഞാൻ ഏത് പാട്ട് പാടുകയാണെങ്കിലും, ഇപ്പോൾ കൃഷ്ണ നീ ബേഗനെ ബാറോ എന്ന് പറഞ്ഞാൽ കൃഷ്ണ നീ ബേഗനെ ബാറോ ലിറിക്സ് മീനിങ് എന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ ഉടൻ നമുക്ക് അത് കിട്ടും. ആരെങ്കിലും പാണ്ഡിത്യവും സന്മനസ്സും ഉള്ള ആൾക്കാർ ഒരുമാതിരിപ്പെട്ട നമ്മുടെ നോർമൽ റെപ്പർട്ടുവാറിൽ വരുന്ന കോമ്പോസിഷൻസിൻ്റെ ഒക്കെ മീനിങ് വളരെ മനോഹരമായിട്ട് ഇൻ്റർനെറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കണം മ്യൂസിക് സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് മ്യൂസിക് ടീച്ചേഴ്സ്, മ്യൂസിക് രസിക്കാർസ് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ സംഗീതം അഭ്യസിക്കുന്നവർ കുറച്ചുകൂടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ലതായിരുന്നു. പക്ഷേ രവീന്ദ്രനാഥ് സാർ ഈ ഇൻ്റർനെറ്റല്ല, ഗൂഗിളല്ല, ഇതൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇതിൽ വളരെ ഡീപ്പായിട്ട് ഗവേഷണം ചെയ്യുമായിരുന്നു. സംഗീതത്തിൻ്റെ ഒരു പോയറ്റിക് ആസ്പെക്റ്റ് ഉണ്ട്,
മ്യൂസിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, മെലഡിക് ആസ്പെക്റ്റ് ഉണ്ട്, റിഥമിക് ആസ്പെക്റ്റ് ഉണ്ട്, എസ്തെറ്റിക് ആസ്പെക്റ്റ് ഉണ്ട്, സ്പിരിച്വൽ ആസ്പെക്റ്റ് ഉണ്ട്, ഫിലോസോഫിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. ഈ പല പല ഒരേ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഈ വശത്തുനിന്നും ഈ വശത്തുനിന്നും ഈ വശത്തുനിന്നും ഓരോ വശത്തുനിന്നും നമുക്കതിനെ വളരെ ഡീപ്പായിട്ട് നിരീക്ഷണം ചെയ്യുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന നിധികളാണിത്. ഓരോ ഓരോ കോമ്പോസിഷനും അത് ആ വേണ്ട രീതിയിൽ അതിനെ സമീപിക്കുകയും ആ ഇൻസ്പിറേഷൻ അടുത്ത തലമുറ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുന്ന ഒരു വളരെ അപൂർവമായ ഒരു മഹാഗുരുവാണ് രവീന്ദ്രനാഥ് സാർ. ഞാൻ കോമ്പറ്റീഷൻസിന് ജനറലി എനിക്ക് ഞാൻ വലിയ ഫാനല്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് പ്രീ ഡിഗ്രിയിലും ഫസ്റ്റ് ഡിഗ്രിയിലും പഠിക്കുമ്പോൾ മാറിവാനോസ് കോളേജിൽ കോമ്പറ്റീഷന് പ്രൈസ് കിട്ടുകയാണെങ്കിൽ കോളേജിന് പോയിന്റ് കിട്ടും എന്ന് പറഞ്ഞ് അവിടുത്തെ കുറച്ച് സാറന്മാർ നിർബന്ധിച്ച് എന്നെ കോമ്പറ്റീഷന് പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ സെക്കൻഡ് പ്രീ ഡിഗ്രിയിൽ ഞാൻ പഠിക്കുമ്പോൾ, അതായത് 30 വർഷം മുമ്പ്, കൊല്ലത്ത് വെച്ച് ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. അന്ന് ജഡ്ജായിരുന്നു രവീന്ദ്രനാഥ് സാർ. അപ്പോൾ അന്ന് സാറൊക്കെ സമീപിക്കാൻ പോലും വയ്യാത്ത അത്രയും വലിയ തലത്തിലിരിക്കുന്ന ഒരാൾ, ഞാൻ കൊച്ചു പയ്യനാണ്. അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ജി വേണുഗോപാൽ ആയിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് പ്രീ ഡിഗ്രിയിൽ പഠിക്കുന്ന 16 വയസ്സുകാരൻ, ജി വേണുഗോപാലിലെ പ്രീ ഡിഗ്രി ബി കോം എം കോം അല്ല പ്രീ ഡിഗ്രി ബി എ എം എ കഴിഞ്ഞ് മാസ്റ്റർ ഓഫ് ജേർണലിസം ചെയ്യുന്ന വളരെ വയസ്സനായ 21 വയസ്സുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് 47 വയസ്സായപ്പോഴേ 21 എൻ്റെ മകനെ മാതിരിയാണ് തോന്നുന്നത്. പക്ഷെ അന്നത് വളരെ വലിയൊരു വയസ്സായിട്ട് തോന്നിയ സമയം. അപ്പോൾ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാനൊരു ടാക്സി പിടിച്ചാണ് ട്രിവാൻഡ്രത്തു നിന്ന് പോയത്. അപ്പോൾ സാറ് ചോദിച്ചു തിരുവനന്തപുരത്താണോ പോകുന്നത്, എങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് സെക്കൻഡ് പ്രൈസ് തന്ന ജഡ്ജിനെ തിരുവനന്തപുരത്ത് കാറിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഒരുപാട് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായി സാറുമായിട്ട്. അപ്പോൾ വളരെ ഒരു ഡിഫറെൻ്റായ, വളരെ ഡിഫറെൻറ്റ്, യുണീക്ക് ആൻഡ് സ്പെഷ്യലായ ഒരു മൈൻഡിൻ്റെ ഉടമയാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ചാരുകേശി മാതിരി ഒരു രാഗം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴത്തെ ഭാഗം ശങ്കരാഭരണം, മുകളിലത്തെ ഭാഗം തോടി. അങ്ങനെയല്ല, ചാരുകേശി എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതുമാതിരി അന്നത്തെ പ്രായത്തിൽ എനിക്ക് വളരെ അമൂല്യമായ ഒരുപാട് ഇൻസൈറ്റ്സ് ഈ ഒരു ചെറിയ കൊല്ലം ടു ട്രിവാൻഡ്രം ട്രിപ്പിലെ സാറ് പകർന്നു തന്നു. മധുരമണിയയ്യരുടെ പാട്ട് സാറിന് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ രണ്ട് കണ്ണുമാതിരി, ഒന്ന് എം ഡി രാമനാഥനും ഒന്ന് മധുരമണിയുമാണ്. പിന്നെ ഈ പഴയ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനിൽ തന്നെ നമ്മുടെ മാതാ പിതാ ഗുരു ഇവരെന്തെങ്കിലും പറഞ്ഞാൽ വിത്തൗട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ബ്ലൈൻഡായിട്ട് അനുസരിക്കണം, യെസ് എന്ന് മാത്രം പറയണം എന്നുള്ളൊരു ട്രഡീഷനാണ്. പക്ഷേ പല ഗുരുക്കന്മാരും, ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ, ടി ആർ മഹാലിംഗം, പാൽഗാട് മണിയയ്യർ, ടി എൻ രാജരത്നപിള്ളെ, ബാലമുരളികൃഷ്ണ, ഇതുമാതിരി വലിയ വലിയ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഉള്ള ടാലൻറ്റും അവരുടെ പ്രഭാവത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മളെ മാതിരി സാധാരണ ആൾക്കാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അവരുടെ അടുത്തെത്താൻ പറ്റാത്ത സ്ഥിതിക്ക് അവരുടെ ശൈലിയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ പഴയ തലമുറയിൽ നല്ലതെടുക്കുക. അവരെ കുറ്റം പറയണ്ട, പക്ഷേ അവർ പാടിയതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റി കൂടുതൽ കൂടുതൽ റിഫൈൻ ചെയ്ത് ഇനിയും കൂടുതൽ മ്യൂസിക്കിനെ റിഫൈൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡും അതും അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ക്ലാസ് എടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു ഗുരുസ്ഥാനീയൻ ഇപ്പോഴല്ല, ഒരു 30 വർഷമേ ആയിട്ട് ഉള്ള ഒരാളാണ് സാറ്. ഇപ്പോൾ നേരത്തെ ത്യാഗരാജസ്വാമിയെ കുറിച്ച് പറഞ്ഞ മാതിരി കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള ഒരുമാതിരി ഒരു 85-90% ആൾക്കാർ ഏതെങ്കിലും ലൈഫിലൊരു പോയിൻറ്റിൽ സാറിനായിട്ട് അവരുടെ വഴി ക്രോസ് ചെയ്ത് കാണും. ഒന്നുകിൽ അവർ തന്നെ ഡയറക്റ്റായിട്ട് പാട്ട് പഠിച്ച് കാണും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ അമ്മ സാറിൻ്റെ അടുത്ത് പഠിച്ച് കാണും, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് ലൈറ്റ് മ്യൂസിക് സാറ് ട്യൂൺ ചെയ്ത ഒരു പാട്ട് ഇവർ പാടി കാണും. എന്തെങ്കിലും ഒരു രീതിയിൽ സാറിൻ്റെ അടുത്ത് നമ്മൾ ഒരുപാട് വിചാരിക്കുന്നതിനെക്കാട്ടിലും ആൾക്കാർ കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാധാരണ ഒരു കച്ചേരിക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയോ കച്ചേരിക്ക് മുമ്പ് സംസാരിക്കുകയോ ചെയ്യാൻ നോർമലി എനിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും ഈ സാറിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാൻ കിട്ടിയ അവസരത്തിന് ഞാൻ സഭാ സെക്രട്ടറിയോട് നന്ദി പറയുന്നു. ഈ കോമ്പറ്റീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ എനിക്ക് കോമ്പറ്റീഷനുമായിട്ട് വലിയ അഭിപ്രായമില്ല. അന്ന് രണ്ട് കോമ്പറ്റീഷനും എനിക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയവർ ഇപ്പോൾ ഈ ഫീൽഡിലില്ല. അപ്പോൾ അത് മെയിൻ കാരണം നമ്മൾ കോമ്പറ്റീഷൻ 10 മിനിറ്റിന് വേണ്ടി ഒരു 3 മിനിറ്റ് രാഗം, 2 മിനിറ്റ് സ്വരം, 1.5 മിനിറ്റ് നിരവിൽ എന്ന് ബൈ ഹാർട്ട് ചെയ്ത് ഒരു തത്തമ്മയെ പൂച്ച മാറി ഈ പാടിയത് തന്നെ ഇനി ഒന്നുകൂടെ പാടുമെന്ന് പറഞ്ഞാൽ ആ സെയിം കാര്യം തന്നെ ആയിരിക്കും രണ്ടാമത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഗ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ
സ്ട്രെങ്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഭക്തി, സ്പിരിച്വൽ കണ്ടന്റ്, പിന്നെയുള്ള വലിയൊരു സ്ട്രെങ്ത് മനോധർമ്മമാണ്. അപ്പോൾ മനോധർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ രാഗം തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ബോറടിക്കാതെ എത്രയും നീളം വിശാലമായിട്ട് പാടാൻ പറ്റും. ഇന്നിപ്പോൾ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു, കച്ചേരിക്കും അധികം നീട്ടുകയാണെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്വന്തം ഒരു മെഡിറ്റേറ്റീവ് രീതിയിൽ നമുക്ക് മനോധർമ്മം ഒരുപാട് 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 ഇമ്പ്രൂവ് ചെയ്യാൻ സ്കോപ്പുള്ള ഒരു തരം സംഗീതമാണിത്. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഈയിടെ അടുത്ത കാലത്ത് സംസാരിക്കുമ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു, വീട്ടിലിരുന്ന് രാഗാലാപന സാറ് പാടുമ്പോൾ തന്നെ ഇതദരീനന്ന ലലലലാന്ന് പാടുന്നതിന് പകരം ഒരു ശ്ലോകം, ശാന്താകാരം ഭുജഗശയനം, അതുമാതിരി ഒരു ശ്ലോകത്തിൻ്റെ സാഹിത്യം എടുത്തിട്ട് രാഗാലാപന പാടുക. അപ്പോൾ ആ മനോധർമ്മം വരുമ്പോഴും സാഹിത്യവും കൂടെ എൻജോയ് ചെയ്യണം. അതിൻ്റെ രുചി നമുക്ക് സ്വയം രുചിച്ച് അറിയാൻ പറ്റും. അത് പ്രത്യേകിച്ച് ശാന്താകാരം എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വാതി തിരുനാൾ സംഗീതസഭയിലാണ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ മുഴുവനും അവസാനം ആയപ്പോഴത്തേക്ക് പത്മനാഭൻ എന്ന് മാത്രം സെൻട്രലൈസ് ചെയ്തൊരു ഒബ്സസീവ് പത്മനാഭ ഡിവോട്ടി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സഭയിൽ ഇപ്പോൾ സാറും ഏകദേശം അതേ ഒരു കണ്ടീഷനിൽ. ഇന്നിപ്പോൾ അവാർഡ് കിട്ടിയാലേ സാറിന് സന്തോഷം, അവാർഡ് കിട്ടിയില്ലെങ്കിലും സാറിന് ഒരു നഷ്ടബോധമില്ല. അങ്ങനെ ഒരു ശ്രീ പത്മനാഭനിലേക്ക് സാറിൻ്റെ ഭക്തിയും ശ്രദ്ധയും കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന സാറിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം. സപ്പോസ് സാറിൻ്റെ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ സാറിന് നഷ്ടമില്ല, അത് കേൾക്കാത്തവർക്കാണ് നഷ്ടം. അപ്പോൾ സാറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് കച്ചേരി നടക്കില്ല, എനിക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പോൾ വളരെ സന്തോഷം.